ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉൽപാദന സാധ്യത സെറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ഉൽപാദന സാധ്യത സെറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സാധ്യത പട്ടിക എന്നും അതിൻ്റെ ഡയഗ്രാംസ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇപ്പൊ ഒരു ഉൽപാദന സാധ്യത വക്രത്തിന്റെ സവിശേഷത, അതിന്റെ ആകൃതി എന്നൊക്കെ പറയുന്നത് എന്താണ്? സാധാരണയായിട്ട് ഒരു ഉൽപാദന സാധ്യത വക്രത്തിന് എല്ലായ്പ്പോഴും എങ്ങനെയാണ് അതിന്റെ ആകൃതി എന്ന് പറയുന്നത്? ഇടത്തു നിന്ന് വലത്തോട്ട് താഴേക്ക് ചരിഞ്ഞിറങ്ങുന്ന ഒരു ആകൃതിയാണ്. ഇടത്തു നിന്ന് വലത്തോട്ട് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ താഴേക്ക് ചരിഞ്ഞിറങ്ങുന്ന ഒരു ആകൃതിയാണ് ഇതിനുള്ളത്, PPC ഉള്ളത്. അതുപോലെ തന്നെ എപ്പോഴും എങ്ങനെയായിരിക്കും PPC? മൂലത്തിന് ഉന്മധ്യമായിരിക്കും. മൂല്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കർവ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു PPC ഏതുമായി അപ്ലൈ ചെയ്യാം? കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് തന്നെ നമുക്ക് PPC ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു PPC കർവ് വരക്കാണ്. അപ്പൊ എങ്ങനെയാണ്, സാധാരണ പോലെ തന്നെ എല്ലാ ഗ്രാഫിനെയും പോലെ തന്നെ എന്താണ്, ഒരു വൈ അക്ഷവും ഉണ്ടാവും, ഒരു എക്സ് അക്ഷവും ഉണ്ടാവും. ഓക്കെ, വൈ ആക്സിസും എക്സ് ആക്സിസും. അപ്പൊ ഇവിടെ വൈ ആക്സിസിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അരിയാണ് കൊടുക്കുന്നത്. എക്സ് ആക്സിസിൽ ഏതാണ്? ഗോതമ്പാണ് കൊടുക്കുന്നത്. നടുക്കിലായിട്ട് മൂലത്തിന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഓന്നി സൂചിപ്പിക്കും. അപ്പൊ നമ്മളിവിടെ വരക്കുകയാണെങ്കിൽ പി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഒരു വൈ ആക്സിസിൽ നിന്ന് പി എന്ന് പറയുന്ന ഒരു ഇതിൽ തുടങ്ങിയിട്ട് എന്താണ് എക്സ് ആക്സിസിൽ വന്നിട്ടൊരു എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു എന്താണ് ചെരിഞ്ഞ് ഇറങ്ങാണ്. വൈ ആക്സിസിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു പകുതി റൗണ്ട് പോലെ എക്സ് ആക്സിസിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനൊരു പേരിടും, ഏത്? PP, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിന്റെ എന്താണ് അതിന്റെ ഒരു പ്രൊഡക്ഷന്റെ കർവൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്, ആ ഒരു പോയിന്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സൂചിപ്പിക്കുന്ന ആ ഒരു ലെറ്റേഴ്സ് ആണ് ഇത് PQRS. നിങ്ങൾക്ക് ഈ ഇങ്ങനെ പറയുന്നതിലേറെ ആ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഗ്രാഫിൽ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഈ PP എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഉൽപാദന സാധ്യത വക്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉൽപാദന സാധ്യത വക്രത്തിലുള്ള ഏതൊരു ബിന്ദുവിനെയും നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റേഴ്സ് ആണ് ഏതൊക്കെ? PQRS. ഓക്കെ, പിന്നെ വിഭവങ്ങളുടെ കാര്യക്ഷമത, അതായത് എന്താണ് കാര്യക്ഷമമായിട്ട് വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് എന്ത് ഈ ഒരു PQRS കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഉൽപാദന സാധ്യത വക്രത്തിലുള്ള ഏതൊരു ബിന്ദുവിനും ഏതൊരു ബിന്ദു എന്ന് പറയുന്നതും ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യു എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആ കർവിന്റെ അകത്തു നിന്നാണ് ഒരു യു എന്നുള്ള പോയിന്റിനെ കാണിക്കുന്നത്. അതെന്താണ് കാണിക്കുന്നത്? വിഭവങ്ങളുടെ അപൂർണത, അതായത് ഭാഗികമായിട്ടുള്ള വിനിയോഗവും കാര്യക്ഷമത ഇല്ലായ്മയുമാണ് ഏത് സൂചിപ്പിക്കുന്നത്? യു എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് സൂചിപ്പിക്കുന്നത്. PQRS എന്ന് പറയുന്ന വിഭവങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള കാര്യക്ഷമതയെ സൂചിപ്പിക്കുമ്പോൾ അതിന്റെ അകത്തൊരു പോയിന്റ് നമ്മൾ കാണുന്നുണ്ട് യു. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? അപൂർണത, അതായത് നമ്മുടെ വിഭവങ്ങളുടെ ഉപയോഗത്തിലുള്ള അപൂർണതയും കാര്യക്ഷമത ഇല്ലായ്മയുമാണ് യു സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം P-P- എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് മുകളിൽ കൂടെ ഒരു കർവ് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ ഉൽപാദന സാധ്യത വക്രം സാമ്പത്തിക വളർച്ചയെയും ഉൽപാദനക്ഷമത വർധനവിനെയും കാണിക്കുന്നതാണ് ഏത്? ഈ P-P- എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന ആ ഒരു കർവ്. എന്തിനെ? സാമ്പത്തിക വളർച്ചയെയും ഉൽപാദനക്ഷമത വർധനവിനെയും കാണിക്കുന്നതാണ് ഇത്. ആ ഒരു P-P- എന്ന് പറയുന്ന ഒരു കർവ് സൂചിപ്പിക്കുന്നത്.
അപ്പൊ ഭാവിയിലെ വിഭവങ്ങളുടെ വർധനവും അതുപോലെ തന്നെ സമ്പത്ത് വ്യവസ്ഥയുടെ വളർച്ചയെയും ഉൽപാദന സാധ്യത വക്രത്തിന്റെ വലതുഭാഗത്തേക്കുള്ള മാറ്റം സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ഉൽപാദന സാധ്യത വലതുവശത്തേക്ക് മാറിയിട്ടാണ് ഇത് വരുന്നതെങ്കിൽ ഇനി അത് ഇടതുവശത്തേക്ക് മാറട്ടോ. അപ്പൊ നമ്മള് വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ പി ഡാഷ് എന്ന് പറയുന്നത് എന്തായാലും ഈ പി കർവിന്റെ താഴോട്ടും വരാം. അപ്പൊ നമ്മള് ഇടത്തേക്ക് മാറി എന്ന് പറയും. അപ്പൊ അത് വലത്തോട്ടാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഭാവിയില് വിഭവങ്ങളുടെ വർധനവാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സമ്പത്ത് വ്യവസ്ഥയുടെ വളർച്ചയുമാണ് ഈ ഒരു വലത്തേക്കുള്ള പി കർവിന്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കർവ് മനസ്സിലായല്ലോ. അടുത്തതാണ് അവസരാത്മക ചെലവ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാല്? നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൂടെ കൊടുത്തിട്ടുള്ള ഒന്നാണ് ഇത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കേട്ടോ, ഓ സി എന്ന് പറയും. അപ്പൊ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അവസരാത്മക ചെലവ് പ്രസ്തുത സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാമായിരുന്ന തൊട്ടടുത്ത ഏറ്റവും മെച്ചമായ ഉപേക്ഷിക്കപ്പെട്ട സാധനത്തെ എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അവസരാത്മക ചെലവ്. അവസരാത്മക എന്ന് പറയുമ്പോ എന്താണ്? അപ്പപ്പോ വരുന്ന ചെലവ് കേട്ടോ. ഒരു അവസരത്തിന് അനുസരിച്ച് വരുന്ന ചെലവ്. അവസരാത്മക ചെലവ് പ്രസ്തുത സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാമായിരുന്ന തൊട്ടടുത്ത ഏറ്റവും മെച്ചമായ ഉപേക്ഷിക്കപ്പെട്ട സാധനം. അതായത് ഇപ്പൊ നമ്മൾ ഒരു സാധനം ഉപയോഗിച്ചിട്ട് അത് കളയാണ്, അതവിടെ കളക്കാണ്. പക്ഷെ വീണ്ടും നമുക്ക് തോന്നണ വേറൊരു കാര്യത്തിന് അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്ത വന്നാല് അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്ന ഒരു കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിള് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളവിടെ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഒരു പട്ടിക പറഞ്ഞായിരുന്നു അല്ലെ, ഒരു ഉൽപാദന സാധ്യത പട്ടിക, അരിയുടെയും ഗോതമ്പിന്റെ എക്സാമ്പിൾ വെച്ചിട്ട്. അതിൽ നമ്മൾ പറഞ്ഞു 10 യൂണിറ്റ് അരിയുടെ അവസരാത്മക ചെലവ് ഉൽപാദിപ്പിക്കാതെ പോയ 4 യൂണിറ്റ് ഗോതമ്പാണ്. അതായത് 10 യൂണിറ്റ് അരിയുടെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉൽപാദിപ്പിക്കാതെ പോയ ആ ഒരു 4 യൂണിറ്റ് ഗോതമ്പാണ്. അപ്പൊ ആ 4 യൂണിറ്റ് ഗോതമ്പിന്റെ അവസരാത്മക ചെലവ് ഉൽപാദിപ്പിക്കാതെ പോയ 10 യൂണിറ്റ് അരിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നിൽ നിന്നും ഒന്നുപയോഗിക്കാതെ ഒന്നിൽ നിന്നും ഒക്കെ ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഉൽപാദന സാധ്യത വക്രത്തിന്റെ സവിശേഷതകൾ പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞു, പിന്നെ ഏതാണ് പറഞ്ഞത്? അവസരാത്മക ചെലവും പറഞ്ഞു. ഓക്കേ.